ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട്? എല്ലാവരും വാർത്താനും സുഖം തന്നെയല്ലേ? നമ്മളിന്നൊരു നാടൻ എന്താ ഉപ്പേരിയും അതേപോലെ ഒരു പണ്ടു നിന്ന് ഉണ്ടാക്കുന്ന ഒരു കറിയാട്ടോ ഒന്ന് ഉണ്ടാക്കണത്, പണ്ട് മുതലേ ഉണ്ടാക്കണേ. അപ്പോൾ എന്താ, രാവിലെ തന്നെ നമ്മൾ അപ്പവും ചിക്കൻ കറിയും ഉണ്ടായിരുന്നു, അത് തിന്നാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ രാവിലെ തന്നെ നപ്പേന്ന് ഉണ്ടാക്കിനെ, അപ്പോൾ അത് തിന്നട്ടെ. എന്താ, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് എന്താ, പണ്ട് മുതലേ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഫസ്റ്റ് നമ്മൾ മലപ്പുറത്തെ സ്വന്തം താളിപ്പ് കേട്ടോ. നമ്മൾ മലപ്പുറം ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ താളിപ്പ് ഉണ്ടാക്കലെന്ന് പറയണ കേൾക്കുന്നുണ്ട്. എന്താ, അപ്പോൾ ഞാനിവിടെ താളിച്ചാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു താളിപ്പ് ഒരു രസമാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ മത്തൻ്റെ ലോണ്ടാണ് കേട്ടോ താളിച്ചത്. അപ്പോൾ ഒന്ന് നാടനായിക്കോട്ടെ എന്ന് കീർത്തിട്ടോ. അപ്പോൾ ദാ ഞാൻ വെളുത്തുള്ളിയും ചെറുള്ളിയും അരിഞ്ഞ് അതിൽ പച്ചമുളകും ഉപ്പൊക്കെ ഇട്ടാണ്ട് ഒന്ന് തൂമിച്ചിങ്ങാണ്ട് അതിക്ക് കഞ്ഞിവെള്ളം പറഞ്ഞേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ കഞ്ഞിവെള്ളം ഒന്ന് നല്ലോണം തിളക്കട്ടെ. എന്നിട്ട് നമ്മൾ കേക്ക് വൃത്തിയാക്കിയ മത്തൻ്റെ ഇല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യാം. അപ്പോൾ ഞാൻ മത്തൻ്റെ ഇല കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിനി കേട്ടോ. ഞാൻ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലൊന്ന് പൊടി ഇതൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി കൊണ്ട് ഒന്ന് വെള്ളത്തിലിട്ട് ശനി ഞാൻ നല്ലതുപോലെ കേക്ക് എടുക്കട്ടെ കേട്ടോ. ഒന്നും കൂടി നല്ലോണം ഒന്ന് കേക്കട്ടെ. അപ്പോൾ അതിൻ്റെ ആ പൊടിയും കാര്യമൊക്കെ ശരിക്കണ്ട് പോട്ടോ പൊടി ഇതൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നല്ലോണം കേക്ക് എടുക്കണ്ട്. അപ്പോൾ ഒരു നമ്മൾ കഞ്ഞിവെള്ളം തിളച്ചിക്കണം ഒന്ന് നോക്കട്ടോ. ആ തിളച്ച് വരണുണ്ട് കേട്ടോ കഞ്ഞിവെള്ളം ഒന്ന്. അപ്പോൾ തിളക്കലിങ്ങനെ തുടങ്ങിയിരിക്കണ്. അപ്പോൾ ഒന്നും കൂടി തിളച്ചിട്ട് നമുക്ക് എന്താ ഈ മത്തൻ്റെ ലൈക്ക് ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഈ ഒരു കഞ്ഞിവെള്ളം ഇങ്ങനെ തിളച്ചാലും നല്ല രസമാണ് കേട്ടോ. അപ്പോൾ നല്ലോണം ഇതേക്കണ് ഞാൻ മത്തൻ്റെ ഇല ഇതിലേക്ക് ഇടട്ടോ. മത്തൻ്റെ ഇല മാത്രമല്ല കേട്ടോ, തിളച്ചാൽ ചീര മുരിങ്ങ അങ്ങനെ കുറേ തിളച്ചു കേട്ടോ. ഇത് വേറെല്ലാ ജില്ലയിൽ കൂടെ ഒന്നും ഇങ്ങനെയല്ല തോന്നുന്നു. അപൂർവമായിട്ട് എപ്പോഴേലൊക്കെ ഉണ്ടാക്കി കാരണം, പക്ഷെ നമ്മളിവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും കേട്ടോ ഇങ്ങനത്തെ ഓരോന്ന് താളിപ്പ്. അപ്പോൾ ഇതാ ഞാൻ നല്ലോണം ഒന്ന് കിടന്ന് വേവട്ടെ. ഞാൻ നല്ലോണം ഒന്ന് തിളച്ച് വേവട്ടെ കേട്ടോ. അപ്പോൾ ഏലക്ക ആകുമ്പോൾ പെട്ടെന്ന് വെന്തിട്ടു കേട്ടോ. അപ്പോൾ ആ നല്ലോണം തിളച്ച് നല്ലോണം തിളച്ചതാവുണ്ട്, ഏകദേശം വന്നിരിക്കണേ. പിന്നെ ഞാനിന്ന് ഒരു ഉപ്പേരി ആട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ പണിയൊന്ന് കഴിച്ചിട്ടെ, എന്നിട്ട് ഞാനത് എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളെ കമൻറ്റും കൂടി ഒന്ന് അറിയിക്കേണ്ടി കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുമ്പോൾ ഒന്ന് ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് നല്ലോണം തിളച്ച് ഏകദേശം വന്നിരിക്കണ്. ഇനി ഇതിൽ ഉപ്പ് കുറവാണെങ്കിൽ ഞാൻ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. എനിക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതാ ഒന്നും കൂടി തിളച്ചിട്ട് നമുക്കിതൊന്ന് വാങ്ങിക്കട്ടോ. ഒന്നും കൂടി കണ്ടിട്ട് ആവട്ടെ. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തേക്കണേ, ഇത് അയക്കണം കേട്ടോ. ഇനി നമ്മളെ പപ്പായ, നമ്മൾ കറുവത്ത എന്നൊക്കെ പറയണേ അതാണ് കേട്ടോ. ഇനി ഇത് വെച്ചിങ്ങാണ്ടാണ് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് നമ്മൾ ഇട്ടേന്ന് വീഡിയോ. അപ്പോൾ ഇതാ ഈ ഉപ്പേരി ഒന്ന് ഉണ്ടാക്കണം. പിന്നെ അതുകൊണ്ട് ചാറൊക്കെ വെക്കും കേട്ടോ, അത് നമ്മൾ പിന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് അവിടെ ഇവിടെ ഇങ്ങനെ ഓരോ ഇതിട്ട് ഇങ്ങനെ വേറെ ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ട് ഇതിൻ്റെ ആ എന്തതിൻ്റെ ആ പാലൊന്ന് കളഞ്ഞെടുക്കണം കേട്ടോ. കാരണം ഒന്ന് വെള്ളത്തിലിട്ട് നല്ലോണം ഒന്ന് കേക്ക് എടുക്കട്ടോ ഒന്ന്. അപ്പോൾ അങ്ങനെ കേക്ക് എടുത്തതിൻ്റെ തോലൊക്കെ ഒന്ന് ചെത്തി വൃത്തിയൊക്കെ എന്നിട്ട് അതിൻ്റെ ഉള്ളത് കുരുക്കെ ഒന്ന് കളഞ്ഞെടുക്കണ്ട കേട്ടോ ഞാൻ. അപ്പോൾ ഇതിൻ്റെ കുരു ഒക്കെ ഒന്ന് കളഞ്ഞെടുക്കട്ടെ. മറ്റേതൊക്കെ ഞാൻ അവിടെ കളഞ്ഞെടുത്ത് അവിടെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കണേ. അപ്പോൾ ഇതും കൂടെ ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഇതാക്കണ് എന്താ നമ്മൾ
കളഞ്ഞെടുത്ത് അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞാൽ നല്ലോണം കഴുകുന്നുണ്ട് കേട്ടോ. നല്ലോണം വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. അപ്പോൾ ഞാൻ നല്ലോണം വൃത്തിയായിട്ട് തന്നെ അത് കഴുകിയെടുക്കണേ. ഇനി ഇത് ചെറുതാക്കി അരിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ അരിഞ്ഞെടുത്തതാണ്. പിന്നെ അരിഞ്ഞതൊന്നും ഞാൻ കാണിച്ചു തന്നിട്ടില്ല. ഒക്കെപ്പാട് വീഡിയോ എടുക്കാൻ വെയ്ക്കില്ല, കാരണം ഒരു കയ്യിൽ ഫോണ് പിടിച്ചു പോകണം, മറ്റേ കയ്യിൽ ഇങ്ങനെ ഉണ്ടാക്കുമ്പോണം. അപ്പോൾ കെതിയടാണ്. അപ്പോൾ ഞാൻ എന്താ അരിയണ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞ കേട്ടോ. അപ്പോൾ ചില നാട്ടിലത് എന്താ പപ്പായ പറയും, ചിലയിടത്ത് കറുവത്താറി. അപ്പോൾ നമ്മളിവിടെ കറുവത്താട്ടോ, കറുവത്ത എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിത് മൺചട്ടിയിൽ കറുവത്ത ഇട്ട് കൊടുത്തിക്കണം. എന്നിട്ടേക്ക് കുറച്ച് വെള്ളം പാർ നിൽക്കണം. പിന്നെ ആവശ്യത്തിലുള്ള ഉപ്പും പിന്നെ പച്ചമുളകും ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിക്കണം, പിന്നെ രണ്ട് പച്ചമുളകും ഇട്ട് കൊടുത്തിക്കണം. അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് രണ്ടെണ്ണം ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ ഒരു സ്പൂൺ വെച്ചാൽ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തുങ്ങാണ്ട് അത് ഗ്യാസ് ഒന്ന് വെക്കാൻ നിൽക്കുകയാണ്. ഒന്ന് ആ ഉപ്പും മുളകും ഒക്കെ ഒന്ന് എല്ലോടത്ത് ആവാൻ വേണ്ടിയാണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി അത് നേരെ എടുത്ത് നമ്മളെ ഗ്യാസ് അടുപ്പം വെക്കാണ്ട് പോവാം. അപ്പോൾ ഞാൻ ഗ്യാസ് ഒന്ന് വെച്ചു, ഞാൻ ഒന്ന് കത്തിച്ചട്ടെ. അപ്പോൾ ഇതാ ഗ്യാസിൻ്റെ അടുപ്പത്തൊക്കെ വെച്ച് ഇനി നമുക്കിത് ഒന്ന് മൂടി വെച്ചിങ്ങാണ്ട് ഒന്ന് വേവിച്ച് എടുക്കട്ടോ. അപ്പോൾ ഇതൊന്ന് മൂടിയൊക്കെയുണ്ട്. അപ്പോൾ ഞാൻ നല്ലോണം ഒന്നാവട്ടെ. കറുവത്ത പെട്ടെന്ന് വെന്തിട്ടോ, അതാണ് കുറച്ച് വെള്ളം വെച്ചത്. അപ്പോൾ ഇതാ നമ്മൾ കറുവത്ത ഇവിടെ റെഡി ആയിക്കണം. ഇനി ഇതിക്ക് ഒന്ന് കടറക്കണം. അപ്പോൾ ഇതാ ഞാൻ ഒന്ന് തിന്ന് നോക്കി. അപ്പോൾ ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കണേ. അപ്പം ഞാനേക്ക് കുറച്ച് കടുക് ഇടുക കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് കടുക് എടുത്തിരിക്കണ്, ചട്ടിക്ക് ഇട്ട് ഒന്ന് മാറി നിൽക്കണം കേട്ടോ. ഞാൻ കടുക് മേത്തേക്ക് തീർച്ചയായും കരുതിയാണ്ട് ഒന്ന് വിട്ട് നിന്നിക്കണ്. അപ്പോൾ ഇനി അതൊന്ന് തെറ്റ് ഞാൻ എന്താക്കാ ഒരു വേപ്പിൻ്റെ ഇല ഒന്ന് അയക്കിടണം. അപ്പോൾ അതും ഇട്ടിക്കണ് കുറച്ച് ഒന്ന് കടത്തയങ്ങാണ്ട് നേരെ ഇനി ഗ്യാസ് ഓഫ് ചെയ്യുക. നേരെ കടർത്ത് കണ്ട് അയക്കണം പാരു കേട്ടോ. ആഹാ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതാ ഇനിയത് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ആ എണ്ണ ആ കടർത്തൊക്കെ എല്ലായിടത്തും കൂടി ആവാൻ വേണ്ടി കണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളെ കറുവത്തുപ്പേരി ഇവിടെ റെഡി ആയിക്കണ്. കറുവത്തുപ്പേരി മത്തനല്ല താളിച്ചതും ഉണക്കമീനും ചോറൊക്കെ റെഡി ആയിക്കണ്. പിന്നെ അവിടെ എന്താ കുട്ടികൾക്ക് കുറച്ച് തേങ്ങാ ചോറ് ഉണ്ടാക്കണം കേട്ടോ എന്താ കുക്കറിൽ. എന്താ രാവിലത്തെ ചിക്കൻ കറി ഉണ്ട്. അപ്പോൾ ഓർക്ക് സ്കൂളിൽ വരുമ്പോൾ അല്ലെ അന്തിക്കോ തിന്നാൻ വേണ്ടി കണ്ട് കുറച്ച് എന്താ ഉണ്ടാക്കാമെന്ന് കരുതി കുക്കറിൽ. അപ്പോൾ ഇതാ ഞാൻ അത് വെച്ചൊക്കെയാണ്. പിന്നെ ഇനി ഇവിടെ ഒന്ന് ഒന്ന് എന്താ തൂത്തണം. ആകെ ചമ്മലും ഇതൊക്കെയാണ്. പിന്നെ ഇതൊന്ന് അടിച്ചു ഒരു തൂത്തി ഇതുങ്ങളും കഴിഞ്ഞാൽ നമ്മളെ പണി കഴിഞ്ഞു കേട്ടോ ഇവിടെ. അപ്പം ഷാ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതേക്കാരം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.